നമസ്തേ. ഇന്ന് നമുക്ക് ചില ഭക്ഷണവിശേഷങ്ങൾ പരിചയപ്പെട്ടാലോ? മധുരം എന്ന യൂണിറ്റിൽ താളം തകരയും എന്ന ഒരു ലേഖനമാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. നല്ല ആരോഗ്യത്തിന് നല്ല ഭക്ഷണം കൂടിയേ തീരൂ. എന്താണ് ഈ നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ? കഞ്ഞിയും പയറും മീനും കപ്പയും ഇഡലിയും സാമ്പാറും, പിന്നെയോ നമ്മുടെ ചുറ്റും സുലഭമായി ലഭിക്കുന്ന പേരയ്ക്ക, പപ്പായ, ചക്ക, മാങ്ങ, കാച്ചിൽ, ചേന, ചേമ്പ്, താളും തകരയും എല്ലാം നല്ല ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇത്തരത്തിലുള്ള നല്ല ഭക്ഷണങ്ങളാണ് പണ്ടുകാലത്തുള്ളവർ ശീലിച്ചിരുന്നത്. ആ കാലത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുകയാണ് താളും തകരയും എന്ന ലേഖനത്തിലൂടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയായ കുഞ്ഞുണ്ണിമാഷ്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് കുഞ്ഞുണ്ണിമാഷിനെ കുറിച്ച് മനസ്സിലാക്കിയാലോ? ആയി ഠായി മിഠായി, തിന്നുമ്പോഴെന്തിഷ്ടായി, തിന്നുകഴിഞ്ഞു കഷ്ടായി. ഒരു ചെറിയ മരം, അതിലൊരു വലിയ വനം, അതാണെന്റെ മനം. ഒന്നും രണ്ടും ഉള്ളപ്പോൾ മൂന്നെന്തിനു മനുഷ്യരെ. പൊക്കമില്ലായ്മയാണെന്റെ പൊക്കം. ഇത്തരത്തിലുള്ള കുട്ടിക്കവിതകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇത് എഴുതിയത് ആരാണെന്നറിയാമോ? കുഞ്ഞുണ്ണി മാഷ്. കവിയെ അടുത്തറിയാം. കുഞ്ഞുണ്ണി മാഷ്, ജീവിത കാലഘട്ടം 1927-2006. തൃശൂർ ജില്ലയിലെ വലപ്പാട്ട് ജനിച്ചു. ദീർഘകാലം അധ്യാപകനായിരുന്നു. ഭാഷയുടെ മർമ്മം അറിഞ്ഞ് കുഞ്ഞു വരികൾ കൊണ്ട് വലിയ ആശയങ്ങൾ കവിത ചെപ്പിൽ ഒതുക്കുന്ന കവി. പഴഞ്ചൊല്ലുകൾ, കടങ്കഥകൾ, നമ്പൂതിരി ഫലിതങ്ങൾ എന്നിവ ശേഖരിച്ച് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ചിത്രകലയിലും പ്രാവീണ്യമുണ്ടായിരുന്നു. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം, ജന്മാഷ്ടമി പുരസ്കാരം മുതലായ ബഹുമതികൾ ലഭിച്ചു. പ്രധാന കൃതികൾ: കുഞ്ഞുണ്ണി കവിതകൾ, വിത്തും കൈക്കോട്ടും, അക്ഷരത്തെറ്റ്, 15-ഉം 15-ഉം, നാടൻ കുട്ടിക്കവിതകൾ, കുറ്റിപ്പെൻസിൽ മുതലായവയാണ്. പാഠത്തിലേക്കു കടക്കാം. താളും തകരയും. ചക്കയും മാങ്ങയും ആറുമാസം, അങ്ങനെയും ഇങ്ങനെയും ആറുമാസം എന്നാണ് പണ്ട് കേരളത്തിലെ മേത്തരവും ഇടത്തരവും കഴിച്ച് ബാക്കിയുള്ള ഇല്ലങ്ങളിലെയും ഇറച്ചിയും മീനും വയ്ക്കാത്ത വീടുകളിലെയും കൂട്ടാൻ വയ്ക്കൽ. പണ്ട് എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യത്തിന് മുൻപ്. മാങ്ങാക്കാലത്ത് ഉച്ചയ്ക്ക് ചക്കക്കുരുവും മാങ്ങി, വൈകുന്നേരം മാങ്ങയും ചക്കക്കുരുവും, അങ്ങനെയുള്ള വീടുകളുമുണ്ട്. അതാണ് അധികവും കഷ്ടം. അങ്ങനെ എന്ന് വെച്ചാൽ മത്തങ്ങയോ കുമ്പളങ്ങയോ വെള്ളരിക്കയോ കയ്പ്പയ്ക്കയോ ഒന്നുമല്ല. അതെല്ലാം പണക്കാരുടെ വീടുകളിൽ മത്തനില, കുമ്പളത്തിനില, വാഴമങ്ങ്, ഉണ്ണിപ്പിണ്ടി, കായത്തോല്, അങ്ങനെയങ്ങനെ കണ്ടതും കേട്ടതുമൊക്കെ. ചക്കക്കാലം ഇടിച്ചക്ക മുതൽക്കും മാങ്ങാക്കാലം കണ്ണിമാങ്ങ മുതൽക്കും തുടങ്ങും. ഇടിച്ചക്ക കഴിഞ്ഞാൽ കൊത്തച്ചക്ക കൊണ്ടുള്ള പ്രയോഗമായി. അതു കഴിഞ്ഞാൽ പച്ച ചക്ക കൊണ്ട്. പിന്നെയാണ് ചക്കപ്പഴത്തിൻ്റെ വരവ്. പച്ച ചക്കയുടെ മടലെരിഞ്ഞ് മുള്ളുകളഞ്ഞ് ചെറുതായി എരിഞ്ഞ് തോരൻ വയ്ക്കും. പഴച്ചക്കയുടെ മടൽ നുറുക്കി പുളിങ്കറി വയ്ക്കാം. പച്ച ചക്കപ്പൂഞ്ഞുകൊണ്ട് ചക്കക്കൂഞ്ഞ് എന്നും പറയും. മസാലക്കറി വയ്ക്കാം. ചക്കക്കുരു കൊണ്ട് എന്തെല്ലാം വയ്ക്കാമെന്നതിന് കണക്കില്ല. മൊളൂഷ്യം വയ്ക്കാം, പുളിങ്കറി വയ്ക്കാം, തീയല് വയ്ക്കാം, അവിയലും വയ്ക്കാം, എരിശ്ശേരി വയ്ക്കാം, മോരൊഴിച്ച് വയ്ക്കാം, മെഴുക്ക് പുരട്ടി വയ്ക്കാം, പൊടിത്തൂവൽ വയ്ക്കാം, എല്ലാം വയ്ക്കാം. ചക്കക്കുരുവും കായയും ചേർത്ത് വയ്ക്കുന്ന മെഴുക്ക് പുരട്ടി ബഹുകേമമാണ്. ഇത് വളരെയധികം പോഷകങ്ങളുള്ളതും അത്യധികം സാന്ദ്രത കൂടിയതുമാണ്. അതുകൊണ്ട് തന്നെ ദഹിക്കാൻ പ്രയാസമുള്ളതും. അതിനാലിത് വലിയ വീട്ടുകാരെല്ലാം വർഷകാലത്തെ കൂട്ടാറുള്ളൂ. അന്നേക്ക് വേണ്ടി സൂക്ഷിച്ചു വയ്ക്കുന്നത് നല്ലവണ്ണം ഉണക്കി ഓരോ കുരുവായി കളിമണ്ണ് പൊതിഞ്ഞ് വീണ്ടും ഉണക്കിയിട്ടാണ്. അങ്ങനെ ചെയ്താൽ 6 മാസത്തിലധികം ചീത്തയാകാതിരിക്കും. പാഠത്തിൻ്റെ ഇതുവരെയുള്ള ആശയം നോക്കാം. ചക്കയും മാങ്ങയും 6 മാസം, അങ്ങനെയും ഇങ്ങനെയും 6 മാസം എന്നിങ്ങനെയാണ് കേരളത്തിലെ ഒട്ടുമുക്കാലും വീടുകളിലെ കൂട്ടാൻ വയ്ക്കൽ, അതായത് പാചകം.
ചക്കക്കാലവും മാങ്ങാക്കാലവുമായി ആറുമാസം കടന്നുപോകും. കേരളത്തിലെ മേൽത്തരവും ഇടത്തരവും ഒഴിച്ച് ബാക്കിയുള്ള വീടുകളിലെ എല്ലാം പാചകം ഇത്തരത്തിൽ ഉള്ളതായിരുന്നു. ബാക്കിയുള്ള ആറുമാസക്കാലം മത്തനില, കുമ്പളത്തില, വാഴമങ്ങ്, ഉണ്ണിപ്പിണ്ടി, കായത്തോല് തുടങ്ങിയവയാണ് കറി വയ്ക്കാൻ ഉപയോഗിച്ചിരുന്നത്. ചക്കക്കാലവും മാങ്ങാക്കാലവും എന്നു മുതലാണ് തുടങ്ങുന്നത്? ചക്കക്കാലം ഇടിച്ചക്ക മുതലും മാങ്ങാക്കാലം കണ്ണിമാങ്ങ മുതലും തുടങ്ങുന്നു. ഇടിച്ചക്ക കഴിഞ്ഞാൽ കൊത്തച്ചക്ക കൊണ്ടുള്ള പ്രയോഗമാണ്. അതുകഴിഞ്ഞാൽ പച്ചച്ചക്ക കൊണ്ട്. പച്ചച്ചക്കയുടെ മടലെരിഞ്ഞ് മുള്ളുകളഞ്ഞ് ചെറുതായി എരിഞ്ഞ് തോരൻ വയ്ക്കും. പച്ചച്ചക്കയുടെ മടല് നുറുക്കി പുളിങ്കറി വയ്ക്കാം. പച്ചച്ചക്ക കൂഞ്ഞുകൊണ്ട് മസാലക്കറിയും വയ്ക്കാം. പച്ചച്ചക്കക്കുരു കൊണ്ട് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാമെന്നാണ് ലേഖകൻ പറയുന്നത്? മുളൂഷ്യം, പുളിങ്കറി, തീയൽ, അവിയൽ, എരിശേരി, മോരൊഴിച്ചു കൂട്ടാൻ, മെഴുക്കു പുരട്ടി, പൊടിത്തൂവൽ, ചക്കക്കുരുവും കായയും ചേർത്ത് വയ്ക്കുന്ന മെഴുക്കു പുരട്ടി തുടങ്ങിയ കറികൾ ചക്കക്കുരു കൊണ്ട് ഉണ്ടാക്കാമെന്നാണ് ലേഖകൻ പറയുന്നത്. ചക്കക്കുരു ഉണക്കി സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? ചക്കക്കുരു നല്ലതുപോലെ ഉണക്കി ഓരോ കുരുവായി കളിമണ്ണ് പൊതിഞ്ഞ് വീണ്ടും ഉണക്കി സൂക്ഷിക്കണം. ഇങ്ങനെ ചെയ്താൽ ആറുമാസത്തിലധികം ചീത്തയാകാതിരിക്കും. ഇങ്ങനെ ശരിയാക്കിയെടുക്കുന്ന ചക്കക്കുരു അത്യധികം, അതായത് വളരെയധികം സാന്ദ്രത കട്ടി കൂടിയതായതിനാൽ മഴക്കാലത്തു മാത്രമേ ഉപയോഗിക്കാറുണ്ടായിരുന്നുള്ളൂ. പാഠത്തിൻ്റെ ഇതുവരെയുള്ള ആശയം എല്ലാവർക്കും മനസ്സിലായല്ലോ. എല്ലാവരും പാഠഭാഗം നന്നായി വായിച്ചു നോക്കുക. ബാക്കി ഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.